ഭയങ്കര സന്തോഷത്തോടെ ഈ വീഡിയോ ഇടുന്ന ഈ ടോക്ക് കുറേ നാളായിട്ട് വിചാരിക്കുന്നു വീഡിയോ ഇടണമെന്ന്. പല പല കാരണം കൊണ്ടും നമ്മൾ കാരണം സത്യത്തിൽ ഇപ്പം എന്താ പറയേണ്ടത്, വേറൊരൊക്കെ ഒരു നാണക്കേടോ അല്ലെങ്കിൽ പ്രയാസമോ അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയെല്ലാം ഞാൻ എന്തെല്ലോ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി. അപ്പം ഞാൻ ഇപ്പം മനസ്സിലാക്കിയൊരു കാര്യം എന്നറിയാം, നമ്മളെ സന്തോഷം ശരിക്കും നമ്മൾ തന്നെ കണ്ടെത്തണം. അതാണ് ഞാനിപ്പം മനസ്സിലാക്കിയത്. എൻ്റെ ലൈഫിലെ 30 വർഷം പിന്നെ ഒരു ലൈഫ് പോയ ഒരാളാണ് ഞാൻ. 30 വർഷം ഒരിക്കലും ഒരിക്കലും ഒരാളും അങ്ങനെ ഒരു ദിവസം പോലും കളയരുത്. സത്യത്തിൽ അതാണ്, നമുക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യണം, നമ്മൾ നല്ല ബന്ധങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം, പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക, നമ്മളെ പരിഹസിക്കാത്ത, നമുക്ക് നമ്മളെ അവഗണിക്കാത്ത, നമ്മളെ പരിഹസിക്കാത്ത ആൾക്കാരുമായിട്ടുള്ള ബന്ധം, നമുക്കെപ്പോഴും നല്ല ഒരു മൂഡ്, നല്ലൊരു പിന്നെ ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പം എനിക്കിപ്പോൾ പിന്നെ എനിക്ക് കുറേ ആൾ ലൈക്ക് അടിച്ചിട്ടും നല്ല അഭിപ്രായമെല്ലാം പറയുമ്പോൾ സത്യത്തിൽ എന്തോ ഒരു ഭയങ്കര സന്തോഷമാണ്. അത് ശരിക്കും ഒറ്റപ്പെട്ട് ജീവിച്ചവർക്കോ അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് വിഷമം അനുഭവിച്ചവർക്ക് ഒരാൾ നമ്മളോടൊരു സ്നേഹത്തിൽ ചിരിക്കോ അല്ലെങ്കിൽ ഒരു ഹായ് പറയോ ഒരു ലൈക്ക് അടിക്കോ ചെയ്യുമ്പോൾ ഒറ്റപ്പെട്ടവർക്ക് അതിന് കോടി വിലയുണ്ട്. ആ ഒരാളെ ലൈക്കിന് അല്ലെങ്കിൽ ഒരാൾ ആ ഒരു സന്തോഷത്തോടെയുള്ള മറുപടിക്ക് ഒരുപാട്, അത് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും വിലയുണ്ട്. അപ്പം ഞാനിങ്ങനെ കാണുമ്പോൾ ഇത്രയാൾ കണ്ടില്ലേ, ഇത്രയാൾ ലൈക്ക് അടിച്ചു, അപ്പം എന്നെ എന്താണെന്നറിയില്ല, എനിക്കത് എനിക്കങ്ങനൊരു ഫ്രണ്ട്ഷിപ്പെല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ ഒറ്റപ്പെടലും എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസും കൊണ്ട് നല്ല അനുഭവമൊന്നും അത്ര പറയാനില്ല, ഓർമ്മിക്കാനുമില്ല. അപ്പം ഒരാഴ്ചയായിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര സന്തോഷം. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ഞാൻ അടുത്ത വീഡിയോയിൽ വരും. ശരിക്കും ഇന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചതേയല്ല, എൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു കുളിച്ച് വന്ന പാടുള്ളൊരു കോലത്തിൽ. എൻ്റെ അങ്ങനെ ഒരു കൃത്രിമമായിട്ടുള്ളതൊന്നും എനിക്ക് വേണമെന്നില്ല, ഒരു ഒറിജിനാലിറ്റി അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത്, ഒരാളും ഒരു പൊട്ടി സമയോ ഒന്നും സന്തോഷിക്കാനുള്ളതും ഷെയർ ചെയ്യാനുള്ളതും സംസാരിക്കാനുള്ളതും എന്തും ഒട്ടും വൈകാതെ നമുക്ക് വിചാരിച്ച് നമ്മൾ ചെയ്യണം. അത് നല്ല കാര്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് ചെയ്യണം. മോശമായ നമ്മളെ പിന്നെയും ഒറ്റപ്പെടുത്തലും ടെൻഷനും വരും. അപ്പം നമുക്ക് നല്ലത് മാത്രം ചിന്തിച്ചിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാം. ഓക്കേ.